കുറ്റ്യാടി കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിനെ തുടർന്ന് മുന്നണിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൽ ഡി എഫ് പഠിച്ച പണി 18 പയറ്റുന്നതിനിടെ പ്രചാരണത്തിൽ ഏറെ മുന്നേറുകയാണ് യു ഡി എഫ്. വികസന ജാഥയുമായി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ സിറ്റിംഗ് എം എൽ എ പാറക്കൽ അബ്ദുള്ള എത്തി. കുറ്റ്യാടി മണ്ഡലത്തിലെ പ്രധാന ടൗണുകളിലെല്ലാം വികസന ജാഥയുമായി എത്തുകയാണ് പാറക്കൽ അബ്ദുള്ള. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തുകയാണ് ലക്ഷ്യം. 2016 1157 വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി ഭൂരിപക്ഷം 10,000 വോട്ടുകളെങ്കിലും ആക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കുറ്റ്യാടി കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിലൂടെ ഇടതുപാളയത്തിലുണ്ടായ പ്രതിസന്ധി പരമാവധി മുതലാക്കാനാകുമെന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ എനിക്ക് നേരത്തെ 1157 ഭൂരിപക്ഷം. പക്ഷേ ഈ പ്രാവശ്യം റെക്കോർഡ് വിജയം, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെക്കോർഡ് വിജയം യു ഡി എഫിന് ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും. 2 ദിവസത്തിനകം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും. ഇതോടെ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് പാറക്കൽ അബ്ദുള്ളയുടെയും കൂട്ടരുടെയും തീരുമാനം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമാക്കി കഴിഞ്ഞു. കുറ്റ്യാടി കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിന്റെ ക്ഷീണം ഇടതുമുന്നണിയെ വിട്ടു മാറിയിട്ടില്ല. എൻ ഡി എയിലാകട്ടെ സ്ഥാനാർത്ഥി ചർച്ച പോലും പൂർത്തിയായിട്ടില്ല. അപ്പോഴാണ് പാറക്കൽ അബ്ദുള്ളയും കൂട്ടരും ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. കുറ്റ്യാടിയിൽ നിന്ന് ദീപ്തിഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.